ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി മിഠായിയാണ്. ഇഞ്ചി മിഠായി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഈ രണ്ട് പ്രോഡക്റ്റ് കൂടെ ഇതിൽ നിന്നും ചെയ്യാൻ പറ്റി. ഒരു സർബത്തും പിന്നെ ഒരു മസാല ചായയും. ഇഞ്ചി ഈ മിഠായി ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും കൂടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി മിഠായിയാണ്. അതിന് ഇഞ്ചി ഇതുപോലെ നല്ല തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. കഴുകി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇനി നമ്മളിത് അരിഞ്ഞെടുക്കണം. ടെൻഡറായിട്ടുള്ള ഇഞ്ചിയാണ് ഇതിന് ആവശ്യമായത്. ഇതുപോലെ ഈ ഷേപ്പിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഒട്ടും നാരില്ലാത്ത ഇഞ്ചിയാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ ഇഞ്ചി പ്രഷർ കുക്കറിലിട്ട് വേവിച്ചത് രണ്ട് വിസിൽ കേട്ടപ്പോഴത്തേക്കും ഓഫ് ചെയ്തു. അതിവിടെ എടുത്തു. ഇനി നമ്മളിത് അരിച്ച് എടുക്കണം. ഇനി വെള്ളം നമുക്ക് കളയേണ്ട കാര്യമില്ല, അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനി നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഈ വേവിച്ചെടുത്ത ഇഞ്ചിയെ നമുക്ക് ഒരു പാത്ര ഒരു കപ്പിലോ എന്തെങ്കിലും ഒന്ന് അളന്ന് നോക്കണം എത്ര ഉണ്ടെന്ന്. ഇതിപ്പം ഒരു കപ്പും കുറച്ചിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു കപ്പും കൂടെ എക്സ്ട്രാ ഒരു ഇതിൻ്റെ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കും. ഒരു ടീസ്പൂണാണ് എടുത്തത്. ഒരു അഞ്ച് ടീസ്പൂൺ കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഇളക്കി ഒന്ന് ഇതിലേക്ക് ആദ്യം നമ്മൾ ഇഞ്ചി വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് സോൾട്ട് കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വയ്ക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ ഈ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് കുറച്ചുകൂടെ ആവാനുണ്ട്. കുറച്ച് സമയം കിടന്ന് നല്ലപോലെ ഷുഗർ സിറപ്പിൽ കിടന്ന ആ ഇഞ്ചി നന്നായിട്ടൊന്ന് സോക്കായതിന് ശേഷം മധുരമൊക്കെ അകത്ത് നന്നായി പിടിക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേജിലാണ് ഉള്ളത്. നല്ല ട്രാൻസ്പാരൻ്റായി ഇഞ്ചിയുടെ ആ ഒരു കളറ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ഒരു ട്രാൻസ്പാരൻ്റായിട്ടുള്ള ഒരു ലുക്ക് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഓരോന്നായി എടുത്ത് ഒരു പ്ലേറ്റിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഓരോന്നായി എടുത്തിട്ട് കൊടുക്കാം. ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ചൂടോടെ തന്നെ പഞ്ചസാര കോട്ട് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം എടുത്തിട്ട് കൊടുക്കാം. ഉടനെ തന്നെ നമുക്കിതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഇഞ്ചി മിഠായിയാണ്. ഇഞ്ചി മിഠായി നമുക്ക് ഒരു ഊണ് കഴിഞ്ഞിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു മധുരം കഴിക്കാൻ
വലിയ ഇഷ്ടമായിരിക്കും. അപ്പം നമുക്ക് ദഹനത്തിനും കൂടെ സഹായിക്കുന്ന ഇഞ്ചി മിഠായി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചി മിഠായി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ബാക്കി വന്നു, അതിനെയും നമുക്ക് പ്രയോജനപ്പെടുത്താം. നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ അത് ഉപയോഗിച്ചാണ് ചായ ഉണ്ടാക്കിയത്, ഒരു സർബത്തും ഉണ്ടാക്കി, ഇനിയും ബാക്കിയുണ്ട്. അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നമുക്കെടുത്ത്. ഇഞ്ചി മിഠായി ഇതുപോലെ നമുക്ക് നല്ല ഒട്ടും ഈർപ്പമില്ലാത്ത കണ്ണാടി ബോട്ടിലിൽ സൂക്ഷിക്കാം. ഊണ് കഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് നമുക്ക് കഴിക്കാം.